السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، نحمده ونصلي على رسوله الكريم، أما بعد. كتاب الأخلاق لي ഒമ്പതാമത്തെ പാഠം അൽ ഇസ്റാഫു വത്തബ്ദീർ, അമിതമായ ചിലവ് ചെയ്യുന്നത് അഥവാ ദുർവ്യയം, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇൻഷാല്ലാ പഠിക്കുവാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നത് അല്ലാഹു അവൻ മാത്രമാണ്. ആ അനുഗ്രഹങ്ങളെ സൂക്ഷിച്ച് ഉപയോഗിക്കലും അതിനെ അതിൻ്റെതായ കടമകൾ പാലിക്കലും മുസ്ലിമീങ്ങളായ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കണം. പക്ഷേ ആ അനുഗ്രഹങ്ങളിൽ നന്ദികേട് കാണിക്കൽ, അമിതത്വം കാണിക്കൽ, ദുർവ്യയം ചെയ്യൽ വളരെ മോശവുമായ കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട സമ്പത്താകട്ടെ, ആഹാരമാകട്ടെ, ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, നല്ല വീടാകട്ടെ, വാഹനമാകട്ടെ, ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ, ഈ കാര്യങ്ങളിൽ പരിധി ലംഘിക്കൽ, ഇവകളെ നിസ്സാരമായിട്ട് കാണൽ, ഇവകളിൽ അമിതത്വം കാണിക്കൽ നല്ല പ്രവണതയല്ല. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദർസു താസി, ഒമ്പതാമത്തെ പാഠം അൽ ഇസ്റാഫു വത്തബ്ദീർ. ഇസ്റാഫ്, ഇസ്റാഫ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്യുക. തബ്ദീർ ഇതുപോലെ എന്താണ്, ചിലവ് ചെയ്യേണ്ടതിന് പകരം അമിതമായ ചിലവ് ചെയ്യുക, ദുർവ്യയം നടത്തുക, അമിതമായി ചിലവാക്കുക, അതുമായി ബന്ധപ്പെട്ട അധ്യായം. അയ്യുഹൽ വിൽദാൻ, അല്ലയോ കുട്ടികളെ, യംബഗി അലൈന, നമുക്ക് നിർബന്ധമാണ്, അൻ നഅലമ അന്നൽ അംബാല മിൻ നിഅമില്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾപ്പെട്ട ഒന്നാണ് സമ്പത്ത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സമ്പത്ത്, സമ്പന്നത, പണം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വജഅലഹ ഖിയാമൻ ലിന്നാസി, ആ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക്, നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ജനങ്ങൾക്ക് നിലനിൽപ്പിനുള്ള ആധാരമാക്കി. വനഹാന അൻ ഇൻഫാഖിഹ ഫീമാ ലാ യർദ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ആ പൈസയെ ചെലവ് ചെയ്യുന്നതിനെയും തടഞ്ഞിരിക്കുകയാണ്. അപ്പം സമ്പത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, മനുഷ്യർക്ക് നിലനിൽപ്പിനുള്ള അടിസ്ഥാന ഘടകമാക്കി, അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത മാർഗത്തിൽ അതിനെ ചെലവ് ചെയ്യുന്നതിനെയും തടഞ്ഞിരിക്കുകയാണ്. അപ്പം അനുഗ്രഹമാണ്, പക്ഷെ അനുഗ്രഹത്തെ അനുഗ്രഹം പോലെ ഉപയോഗിച്ചില്ല എങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് ഹറാമായി തീരുന്നതാണ്. അപ്പം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ അതിനെ ചെലവ് ചെയ്യുന്നതിനെയും തടഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, വാനിൽ ഇസ്റാഫി വത്തബ്ദീർ, അമിതമായി ചെലവ് ചെയ്യലും ദുർവ്യയം നടത്തലും അതിനെ അടിച്ചു പൊളിച്ച് എന്താ പറയുന്ന പാഴാക്കി കളയതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തടഞ്ഞിരിക്കുകയാണ്. ഇൻ അല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖദ് അൻആമ അലൈന ബി അൻവാഇൽ അംബാൽ, പലതരത്തിലുള്ള സമ്പത്തുകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. വ അർശദന ഇലാ ഫിഇലിൽ ഖൈറാത്ത്, അർശദന, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാർഗം കാണിച്ചിരിക്കുകയാണ്. ഇലാ ഫിഇലിൽ ഖൈറാത്ത്, നന്മകളായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു നമുക്ക് മാർഗവും കാണിച്ചിരിക്കുകയാണ്. വൽ ഇൻഫാഖി ഫീഹ വനഹാന അനിൽ മുൻകറാത്തി വൽ ഇൻഫാഖി ഫീഹ ലിഅന്നൽ അംബാല മിൻ നിഅമില്ലാഹിൽ അലീം, അതുപോലെ തന്നെ വൽ ഇൻഫാഖി ഫീഹ, നന്മകളുടെ വഴികളിൽ, നന്മയുടെ മാർഗത്തിൽ സമ്പത്തിനെ ചെലവ് ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. വനഹാന, അല്ലാഹു തടഞ്ഞിരിക്കുന്നു, അനിൽ മുൻകറാത്തി വൽ ഇൻഫാഖി ഫിഹ, തിന്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു, ആ തിന്മകൾ വളർത്തുന്നതിൽ സമ്പത്ത് ചെലവാക്കുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു. അപ്പം നന്മയും അല്ലാഹു
പ്രോത്സാഹിപ്പിക്കുകയാണ്, ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ആ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന സമ്പാദ്യം, ചെലവ് ചെയ്യൽ, അതിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ തിന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വതാല തടഞ്ഞു. ആ തിന്മകൾക്ക് കാരണമാകുന്ന എല്ലാ വളർച്ചയും, അതിനുവേണ്ടി ചെലവ് ചെയ്യൽ, അതിനുവേണ്ടി പരിശ്രമിക്കലിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല നിരോധിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ലിഅന്നൽ അംവാല മിൻ നിഅമില്ലാഹിൽ അലീം. കാരണം സമ്പത്ത്, മാല് എന്നതിൻ്റെ ബഹുവചനമാണ് അംവാൽ. മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലുൻ, സമ്പത്ത്. അതിൻ്റെ ബഹുവചനമാണ് അംവാൽ, സമ്പത്തുകൾ. അപ്പം അംവാൽ എന്നുള്ളത്, ലി അന്നൽ അംവാല മിൻ നിഅമില്ലാഹി, ഈ സമ്പത്ത് എന്തിൽപ്പെട്ടതാണ്? അംവാൽ, അള്ളാഹുവിൻ്റെ നിഅമത്തിൽപ്പെട്ടതാണ്. നിഅമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ പല അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണോ? അല്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എന്താണ് പ്രധാനത്തിന്? സമ്പത്തൊരു അനുഗ്രഹം, ആരോഗ്യം അല്ലേ മറ്റൊരു വലിയ അനുഗ്രഹം. ചിലപ്പോൾ മനുഷ്യർ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സമ്പത്തുകളെ ചിലവഴിക്കും. നല്ലൊരാൾക്ക് എന്താണ് അസുഖം ബാധിച്ചു, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ചു, അല്ലാഹു കാക്കുമാറാകട്ടെ, നമ്മൾ നമ്മുടെ കുടുംബത്തെ എല്ലാം കാക്കുമാറാകട്ടെ. അപ്പോൾ കൊറോണ വൈറസ് ബാധിച്ചു, കോവിഡ് അയാൾക്ക് ബാധിച്ചു, അപ്പോൾ അയാളുടെ ആരോഗ്യത്തിന് ക്ഷേമമുണ്ടായി, അപ്പോൾ അയാൾ എന്ത് ചെയ്യും? സമ്പത്തിനെ ചിലവാക്കും. അപ്പോൾ ആരോഗ്യം ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മക്കളോ? അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ സമ്പത്ത് എന്ത് ചെയ്യും? ആൾക്കാർ ആർക്കു വേണ്ടി ചിലവാക്കും? ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കും. സമ്പത്തും ആരോഗ്യം ആർക്കു വേണ്ടി ചിലവാക്കും? ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ചിലവാക്കും. വീട് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. വാഹനം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നല്ല മനസ്സിന് സമാധാനം അല്ലേ, അത് ഏറ്റവും മുകളിൽ ഇതാ, സമ്പത്തിൻ്റെ മുകളിൽ നിൽക്കും മനസ്സിന് സമാധാനം. സമാധാനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും ആൾക്കാർ? സമ്പത്ത് വരെ ചിലവാക്കും. സമാധാനം അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഒരു അനുഗ്രഹമാണ്. നല്ല തെളിഞ്ഞ ബുദ്ധി അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് നോക്കിയേ? ബുദ്ധി, സമാധാനം, സമ്പത്തുകൾ, ആരോഗ്യം, മക്കൾ, വീട്, വാഹനം, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏതാണ്? ഏതാ നമുക്ക് ആവശ്യമില്ലാത്തത്? എല്ലാം നമുക്ക് ആവശ്യമാണല്ലേ. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം, ഇതിലില്ലാത്ത വലിയൊരു അനുഗ്രഹമുണ്ട്. എന്താണ്? ദീൻ, ഇസ്ലാം, ഈമാൻ, വിശ്വാസം. ദീന്, ഇസ്ലാം, അള്ളാഹുവിനെ അനുസരിക്കാൻ പറ്റുക, ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുക, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധമായ ദീനാണ്. കാരണം ദീനിൻ്റെ പ്രയോജനങ്ങൾ അള്ളാഹു ദുനിയാവിൽ നമുക്ക് നൽകും, ആഖിറത്തിൽ പരലോകത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ്. നോക്കിയേ ബാക്കി. വ ഇൻഫാഖുഹ ഫീമാ ലാ യർളല്ലാഹു വറസൂലുഹു മിനൽ കുഫ്രാനി ബിന്നഈമി. അപ്പോൾ സമ്പത്തിനെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവ് ചെയ്യൽ, അതാ സമ്പത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ്, കുഫ്റാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനെ നിഷേധിക്കലാകുന്നു. നോക്കിയ കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ കുഫർ, കാഫർ എന്നൊക്കെ പറയും. എന്താ അർത്ഥം? കഫറ, നിഷേധിച്ചു. കാഫിർ, കാഫിർ ആരാണ്? നിഷേധി. എന്തിനെ നിഷേധിച്ചു? സത്യത്തെ നിഷേധിക്കുന്നു, സത്യനിഷേധി. കഫറ, സത്യം നിഷേധിച്ചു. കുഫർ, നിഷേധം, സത്യനിഷേധം. വേറൊരു അർത്ഥമുണ്ട്, ഇതൊരു സത്യനിഷേധ അർത്ഥമുണ്ട്, വേറൊരു അർത്ഥമുണ്ട്. എന്താണ്? സമം നന്ദികേട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനെ നന്ദികേട് കാണിക്കുന്നതിന് എന്ത് പറയും? കഫറ എന്ന് പറയും. നന്ദി കാണിക്കുന്നതിന് എന്ത് പറയും? ശക്കറ, നന്ദി കാണിച്ചു, നന്ദി കാട്ടി. അതിൻ്റെ ഓപ്പോസിറ്റാണ് നന്ദികേട് കാട്ടി. നന്ദികേട് കാട്ടുന്നതിന് എന്ത് അറബിയിൽ എന്ത് പറയും? കഫറ എന്ന് പറയും. കഫറയ്ക്ക് അപ്പോൾ രണ്ടർത്ഥം, സത്യം നിഷേധിച്ചു, നന്ദികേട് കാണിച്ചു. അപ്പോൾ ഇതെന്താ ഈ വാക്ക് തമ്മിലുള്ള ബന്ധം? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ നേരത്തെ പറയപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചില്ലെങ്കിൽ, നന്ദികേട് കാട്ടിയാൽ അയാൾ എങ്ങോട്ട് പോകും? കുഫറിലോട്ട് പോകും. ഏതുപോലെ?
ഷെയ്ത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി മലക്കുകളുടെ അധ്യാപകനായ ഇബ്ലീസ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പനകളെ പുച്ഛിക്കുകയുണ്ടായി. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ചെറുതായിട്ട് കാണിച്ചു. കഴിഞ്ഞ മുമ്പ് ബനു ഇസ്രായേലിലെ മൂന്ന് പേരുടെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു എന്താണ് കണ്ണ് കാണാത്ത ഒരു അന്ധനായ ഒരു വ്യക്തി, വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു വ്യക്തി, അതുപോലെ തന്നെ കുഷ്ഠരോഗിയായ ഒരു വ്യക്തി. അവർ അള്ളാഹുവിൻ്റെ നിയമത്തുകൾ, ഈ ചെറിയ നിയമത്തുകൾ നഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിയമത്തുകളെ നൽകി. കണ്ണുകാഴ്ചയില്ലാത്ത ആൾ കണ്ണുകാഴ്ച നൽകി. അതുപോലെ തന്നെ കുഷ്ഠരോഗിയുടെ അസുഖത്തെ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിക്കൊടുത്തു. വെള്ളപ്പാണ്ടുകാരൻ്റെ അസുഖത്തെ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിക്കൊടുത്തു. നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും അള്ളാഹു നൽകി. സമ്പത്തുകൾ നൽകി. കുറേ നാൾ കഴിഞ്ഞ് അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി ഒരു മലക്കിനെ യാചകൻ്റെ രൂപത്തിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം സമ്പാദ്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അവർ ആ അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതെല്ലാം പിടിച്ചു മാറ്റി. ഒരാൾ മാത്രം നല്ല വഴിയിൽ, അതായത് കണ്ണു കാണാത്ത അന്ധനായ ആ വ്യക്തി അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ വഴിയിൽ അദ്ദേഹം ചിലവാക്കി. അള്ളാഹു അനുഗ്രഹത്തെ നിലനിർത്തി കൊടുത്തു. അപ്പോൾ നന്ദികേടിൽ നിന്നുമാണ് മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നത്? കുഫറിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, അള്ളാഹു നമുക്ക് നൽകിയ സൗന്ദര്യം, അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയ കുടുംബജീവിതം, അള്ളാഹു നമുക്ക് നൽകിയ മനസ്സിനുള്ള സമാധാനം, അള്ളാഹു നമുക്ക് നൽകിയ വീട്, വാഹനം, വിദ്യാഭ്യാസം, നല്ല കൂട്ടുകാർ, ഇവർക്കെല്ലാം ഇവകൾക്കെല്ലാം നമ്മൾ നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹത്തെ നിലനിർത്തിത്തരും. നന്ദികേട് കാണിക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ ആദ്യ പാരഗ്രാഫിൽ ചർച്ച ചെയ്തത്. ഒന്നും കൂടി ഉസ്താദിൻ്റെ മലയാളം പറയാം. അല്ലയോ കുട്ടികളെ, നമുക്ക് മനസ്സിലാക്കൽ നിർബന്ധമായ കാര്യമാണ്. തീർച്ചയായും സമ്പത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അള്ളാഹു അത് ജനങ്ങൾക്ക് നിലനിൽപ്പിനുള്ള ജീവിത ഉപാധി ആക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ അതിനെ ചെലവാക്കൽ അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്റാഫ് കാണിക്കുന്നതും അമിതമായി ചെലവ് ചെയ്യുന്നതും എന്താണ് ദുർവ്യയം ചെയ്യുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് അനുഗ്രഹം വർഷിച്ചിരിക്കുകയാണ്. നന്മകളുടെ വഴികളിൽ സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നന്മകളുടെ മാർഗത്തിൽ ചെലവ് ചെയ്യുവാനും പ്രേരിപ്പിക്കുന്നു. തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ വിരോധിക്കുന്നുണ്ട്. തിന്മകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹമായ സമ്പത്തിനെ ചെലവാക്കുന്നതിനെയും അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞിരിക്കുകയാണ്. കാരണം സമ്പത്ത് അള്ളാഹുവിന് അനുഗ്രഹപ്പെട്ട പല അനുഗ്രഹങ്ങൾപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ അതിനെ ചെലവ് ചെയ്യൽ ആ അനുഗ്രഹത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അതൊരിക്കലും മുസ്ലിമായ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവാക്കുവാൻ, ജീവിതത്തെ നയിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.